तन्ने सन्निधियिल आशयणपानुम नाथा निनक्कु सुगंधमदांगई अर्पिपानुम कृप चेयुक നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും കാരുണ്യവാനുമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിൻ്റെ ഈ നല്ല പ്രഭാത യാമത്തിൽ ഈ പുണ്യ ഭൂമിയിലായിരുന്നുകൊണ്ട് പരിശുദ്ധമായ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവേ എൻ്റെ തിരുവചനത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം ഒരവസരം കൂടി നൽകിയതിനായിട്ട് എന്നെ സ്തുതിക്കുന്നു. മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ അദൃശ്യ സാന്നിധ്യം കുടികൊള്ളുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ ആ പുണ്യവാന്റെ ജീവിതത്തെ പഠിക്കുവാനും കൂടി ഈ ദിവസങ്ങൾ ഉപയോക്തമാക്കി തീരണമേ, ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുണ്യവാന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവ് ഏറെ ഭക്തിയോടും ധ്യാനത്തോടും നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നല്ല ഉൾക്കാഴ്ചകളെയും ദർശനങ്ങളെയും ബോധ്യങ്ങളെയും തിരിച്ചറിവുകളെയും തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ആ പുണ്യവാനെ മാതൃകയാക്കി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. പരിശുദ്ധ പരിമല തിരുമേനി കാട്ടിത്തന്നിട്ടുള്ള വലിയ മാതൃകകൾ അത് ഓരോന്നായി അപഗ്രന്ഥിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അതുമൂലം ദൈവമേ നിന്റെ നാമം മഹത്വപ്പെടുവാനും കൂടുതൽ ദൈവീകരായി വളരുവാനും ഞങ്ങൾക്ക് സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വീക്ഷിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, മറ്റ് ക്ലേശങ്ങളും ജീവിത പ്രശ്നങ്ങളും മൂലം മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കർത്താവേ അത് വരുത്തി വച്ചിരിക്കുന്ന പ്രതിസന്ധികൾ മൂലം വലയുന്ന അനേക സഹോദരങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിൽ അണയ്ക്കുന്ന പ്രാർത്ഥനകൾ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ കർത്താവേ അവിടുന്ന് അതിന് യാചനകൾ നൽകണമേ. തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ വാങ്ങിപ്പോരെ ഓർക്കുന്നു. അബ്രഹാമി കൂടാരങ്ങളിൽ പരിസ്പ്രതീസയുടെ അനുഭവത്തിൽ ഞങ്ങളുടെ വാങ്ങിപ്പോരെ വസിപ്പിക്കണമേ. ഞങ്ങളും അവരും ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും അനവരതം സ്തുതി സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പരിമല സെമിനാരിയുടെ മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട എം സി കുറിയാക്കോസ് അച്ഛൻ, അസിസ്റ്റൻ്റ് മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന പന്നിയ യൂഹനൻ റമ്പാച്ചൻ എൻ്റെ ഗുരു കൂടിയാണ്, പ്രിയ മത്തായിക്കുട്ടി, ബഹുമാനപ്പെട്ട മത്തായിക്കുട്ടി അച്ഛൻ, എന്നെ ശ്രവിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത് ലൈവായി കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുമേ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. ആദ്യമായി ഇപ്രകാരം ഒരു ധ്യാന പ്രസംഗം നടത്തുവാൻ ബലഹീനനായ എന്നെ ക്ഷണിച്ച സെമിനാരി മാനേജർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛനോടുള്ള നന്ദി അറിയിക്കുക. ചരിത്രം മഹാരഥന്മാരെ സൃഷ്ടിക്കുന്നില്ല, ചരിത്രം മഹാരഥന്മാരെ സൃഷ്ടിക്കുന്നില്ല, മറിച്ച് മഹാരഥന്മാരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു മറുചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെയെങ്കിൽ മഹാരഥന്മാർക്ക് മാത്രമേ ചരിത്രമുള്ളോ? ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം ലഭിക്കാതെ പോയ സാധാരണക്കാരെ അനേകം മനുഷ്യരില്ലേ? അവരുടെയൊക്കെ ഈ ജീവിതങ്ങൾ ചരിത്രം തന്നെയല്ലേ? നിശ്ചയമായും അങ്ങനെ തന്നെയാണ്. എന്നാൽ
മഹാരഥന്മാർ എന്ന് നമ്മളിവിടെ വിശേഷിപ്പിക്കുന്ന പരിശുദ്ധന്മാരായ വ്യക്തികൾ, പ്രത്യേകിച്ച് ഒരു ആത്മീയ മണ്ഡലത്തിൽ ചിന്തിക്കുമ്പോൾ, ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധന്മാരെയാണ് ഇവിടെ മഹാമരഥന്മാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ആ തലത്തിൽ മഹാരഥന്മാർ എപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളോടുകൂടി ഏകീഭവിച്ച് ജീവിച്ചവരാണ്. സമൂഹം അധസ്ഥിതരായും പുറന്തള്ളപ്പെട്ടവരായും കണ്ട പാവപ്പെട്ട മനുഷ്യരുമായി ഏകീഭവിച്ച് അവരുടെ പ്രതിനിധികളായി അവർക്ക് വേണ്ടി ജീവിച്ച്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി മരിച്ച്, അപ്രകാരം ദൈവനാമ മഹത്വത്തിന് വേണ്ടി തങ്ങൾ ജീവിതങ്ങൾ ഉഴിഞ്ഞു വെച്ച വ്യക്തികളാണ് ഇവിടെ മഹാരഥന്മാരെന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, മലങ്കര സഭയിലെ മഹാരഥന്മാരിൽ അഗ്രഗണ്യ സ്ഥാനം വഹിക്കുന്ന ഒരു മഹാപരിശുദ്ധനാണ് പരുമല തിരുമേനി എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമുക്ക് പ്രത്യേകം മലങ്കര സഭയിലെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ളവരെ, ആബാലവൃദ്ധം ജനങ്ങൾക്കും ലോകം മുഴുവനും ഖ്യാതി നേടിയ മഹാപരിശുദ്ധനാണ് പരുമല തിരുമേനി എന്നതിന് തർക്കമില്ല. ഉന്നതമായ ജീവിത വിശുദ്ധി കൊണ്ടും കഠിനമായ തപോനിഷ്ഠ കൊണ്ടും അസാധാരണമായ ബുദ്ധിവൈഭവം കൊണ്ടും അസാമാന്യമായ വ്യക്തിവിലാസം കൊണ്ടും ഒരു സമുദായത്തെ മാത്രമല്ല, ഒരു സമുദായത്തെ ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളെ മാത്രമല്ല, മറിച്ച് മാനവജാതിയെ തന്നെ സ്വാധീനിച്ച ഒരു മഹാമനീഷിയും മഹർഷിവര്യനുമായിരുന്നു മഹാപരിശുദ്ധനായ പരുമല തിരുമേനി. ആ മഹാപരിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ദിനങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, പ്രകടമായ വ്യത്യാസം എന്ത്? സാധാരണ മനുഷ്യരാണ് പരിശുദ്ധന്മാർ. എന്നാൽ നമ്മളിൽ നിന്ന് വിശുദ്ധന്മാരെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്? വളരെ ലളിതമായി പറഞ്ഞാൽ, ടു മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ, പരിശുദ്ധന്മാർ നിരന്തരം ദൈവസംസർഗം ആഗ്രഹിച്ചവരാണ്. പരിശുദ്ധന്മാർ നിരന്തരം ദൈവസംസർഗം ആഗ്രഹിച്ചവരാണെങ്കിൽ നമ്മൾ, ഞാനും നിങ്ങളും നിരന്തരം ലോകസംസർഗം ആഗ്രഹിക്കുന്നവരാണ്. ഇതാണ് ഏറ്റവും ലളിതമായ ഒരു നിർവചനം. നമ്മളും പരിശുദ്ധന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ള ചോദ്യത്തിനുള്ള ഏറ്റവും ലളിതമായ നിർവചനമാണ്. പരിശുദ്ധന്മാർ നിരന്തരം ലോക ദൈവസംസർഗം ആഗ്രഹിക്കുമ്പോൾ നാം നിരന്തരം ലോകസംസർഗം ആഗ്രഹിക്കുന്നു എന്നാണ്. എന്താണ് പരിശുദ്ധൻ്റെ പെരുന്നാളിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശം? അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ, ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം യെശയ്യ ദീർഘദർശിയുടെ പുസ്തകം 51:1-2 വാക്യങ്ങൾ. മഹത്വമുള്ളവനായ യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 51:1-2 വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നീതിയെ പിന്തുടർന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം: നീതിയെ പിന്തുടർന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിങ്കിലേക്കും തിരിഞ്ഞുകൊള്ളുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നുവെന്ന്.
ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇസയ്യാ പ്രവാചകന്റെ പുസ്തകം 40 മുതൽ 50 55 വരെയുള്ള അധ്യായങ്ങൾ ഭാഗങ്ങൾ പ്രവാസത്തിലായിരുന്ന ദൈവജനം നിരാശയുടെയും ദുരിതത്തിൻ്റെയും നടുവിലിരിക്കുന്ന ആ ജനത്തിനു വേണ്ടി തകർന്നു പോയ അനുഭവത്തിൽ ദൈവത്തിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പ്രവാചകൻ നൽകുന്ന ആശ്വാസ വചനങ്ങൾ അല്ലെങ്കിൽ ചില ഉത്ബോധനങ്ങളാണ്. പ്രവാസ കാലഘട്ടത്തിൽ ദൈവജനത്തിനുണ്ടായ പ്രയാസവും കുറച്ചൊന്നുമല്ല. വൈകാരികമായി മാനസികമായി ഏറെ തളർന്നുപോയി. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനയുടെ പവിത്രതാ സങ്കല്പത്തിൻ്റെ ഈറ്റില്ലമെന്ന് പറയുന്നത് എരിശുലേം ദേവാലയമാണ്. ദേവാലയത്തിൽ യാഗമർപ്പിക്കുക ആണ്ടിലൊരിക്കൽ ഒരു യഹൂദൻ എരിശുലേം ദേവാലയത്തിൽ യാഗമർപ്പിക്കുക എന്ന് പറയുന്നത് ന്യായപ്രമാണ പ്രകാരം കടപ്പെട്ടതാണ്. അത് ചെയ്യാൻ ഒക്കുന്നില്ല. ഇവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക് അവരെ പറിച്ചു നടുകയാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ അവർക്ക് ഒരു തരത്തിലും അതുമായിട്ട് പൊരുത്തപ്പെടുവാൻ സാധിക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ജന്മം കൊണ്ട് മലയാളികളാണ്. ഇവിടെ ഇരിക്കുന്നവർ തന്നെ പല ദേശത്തു നിന്നും വന്നവരുണ്ട്, പല ഇടവകക്കാരുണ്ട്, പല ദേശക്കാരുണ്ട്. എപ്പോഴും നമ്മൾ ജനിച്ച് വളർന്ന ഒരു നാടിനോട് എപ്പോഴും നമുക്കൊരു ആഭിമുഖ്യമുണ്ട് അല്ലേ? എൻ്റെ സ്വന്തം നാട്ടുകാർ അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് സ്വന്തം നാട്ടുകാരെ കാണുമ്പോൾ ഒരു സ്നേഹമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രത്യേകിച്ച് മധ്യപൂർവ്വദേശത്തൊക്കെ ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. ഞാനൊരു പ്രവാസിയായി ജോലി നോക്കി ഒരാളാണ്. എനിക്ക് നല്ലവണ്ണം പ്രവാസികളുടെ വികാരം മനസ്സിലാകും. അവിടെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ അറബി നാട്ടിലാണല്ലോ നമ്മുടെ ആൾക്കാരിൽ ഏറിയ പങ്കും ജോലി ചെയ്യുന്നവർ, ഉപജീവനത്തിന് വേണ്ടി പല കാലഘട്ടത്തിൽ പോയവരുണ്ട്. അവിടെ ഒരു അത്യാവശ്യത്തിന് നമ്മുടെ ഈ നാട്ടുകാരും പള്ളിക്കാരും സഭക്കാരും ഒക്കെ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരെന്ന് പറയുമ്പോൾ നമുക്ക് ജീവനാണ്. ഒരുപക്ഷെ സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ സ്വന്തം സഹോദരനെ കാണാൻ ആ സ്നേഹം നമ്മൾ കാണിക്കത്തില്ല. മറിച്ച് അന്യ നാട്ടിൽ അന്യദേശത്ത് അന്യഭാഷക്കാരുടെ നടുവിൽ അന്യ സംസ്കാരത്തിൻ്റെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഒരു അരക്ഷിതാവസ്ഥ എപ്പോഴും നമുക്കുണ്ട്. അതുണ്ട്, ഇല്ലെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ള ഒരു ചിന്താഗതി. അപ്പോൾ നമ്മുടെ നാട്ടുകാരനുണ്ടെങ്കിൽ ജീവന തുല്യം നമ്മളവരെ നമ്മൾ സ്നേഹിക്കും. ആ ഒരു വലിയ ചിന്തയുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി, അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം, യെരൂശലേമിൽ അവരുടെ വിശുദ്ധ നഗരം, അവർക്ക് അവരുടെ പവിത്രതാ സങ്കല്പത്തിൻ്റെ കേന്ദ്രമായ യെരൂശലേം ദേവാലയം വിട്ട് ഇതൊന്നുമില്ല, ആരാധനയില്ല, യാഗമില്ല, യാതൊരു തരത്തിലും ദൈവത്തെ ആരാധിപ്പണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഈ ജനങ്ങളെ പിടിച്ചു വലിച്ച് ഇഴച്ചുകൊണ്ട് പോയതാണ്. ആ പ്രവാസകാലം അവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയാണ് സമ്മാനിച്ചത്. അവിടെയാണ് ഈ പ്രവാചകൻ ആശ്വാസ വചനങ്ങളുമായി യെശയ്യാ പ്രവാചകൻ മുന്നോട്ട് വരുന്നത്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന അനേകം അധ്യായങ്ങൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശാക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലങ്കയുണ്ട്, ഞാൻ താങ്ങുമെന്നുള്ള വേദവാക്യമൊക്കെയും ഈ വേദഭാഗത്തിൽ പെടുന്നതാണ്. പ്രിയമുള്ളവരെ, ദൈവജനം നിരാശയുടെ പടുകുഴിയിലായിരുന്നപ്പോൾ അവർക്ക് ഒലിവനായ ദൈവം യെശയ്യാ പ്രവാചകൻ അയച്ചു നൽകിയ വലിയ ഒരു ആശ്വാസ വാചകമാണ് ഞാൻ ഇവിടെ, അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ വായിച്ചത്. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും നോക്കിക്കൊള്ളുവീൻ. ഞാനവനെ ഏകനായിട്ട് വിളിച്ചവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നുവെന്ന്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വേദഭാഗത്തെ ആധാരമാക്കി മൂന്നാല് ചിന്തകൾ നിങ്ങളുമായി പങ്കിടാമെന്ന്, ധ്യാനിക്കാമെന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായി, റിമെമ്പർ യുവർ ആൻസസ്ട്രി ആൻഡ് ദ പിഡിഗ്രി ഓഫ് ഫെയ്ത്ത്. പൂർവസൂരികളെ
അവരുടെ വിശ്വാസ തീക്ഷ്ണതയും നിങ്ങൾ ഓർക്കുക. പൂർവസൂരികളെയും അവരുടെ വിശ്വാസ തീക്ഷ്ണതയും നിങ്ങൾ ഓർക്കുക എന്ന് ഈ വേദഭാഗം നമ്മളോട് പറയുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇപ്രകാരമുണ്ട്: ലുക്ക് ടു ദ റോക്ക് ഫ്രം വിച്ച് യു വെർ ഹ്യൂൺ, ലുക്ക് ടു എബ്രഹാം യുവർ ഫാദർ ആൻഡ് ടു സാറ ഹു ബോർ യു. എൻ്റെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങൾ നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ അമ്മയായ സാറായെങ്കിലേക്കും നോക്കുവിനെന്ന് വലിയ ഒരു സന്ദേശം നമുക്കിവിടെ നിൽപ്പിക്കുന്നു. ആ പൂർവ പിതാക്കന്മാർ, പൂർവ്വ സൂര്യകളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഓടിക്കുക, അവരുടെ ജീവിതം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അവിടെ നിന്ന് നമുക്ക് അനേകം സന്ദേശങ്ങൾ കിട്ടും. വലിയവനായ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിന്തയാണ്, പഴയ കാലങ്ങളെയും മൺമറഞ്ഞ തലമുറകളെയും അവരെ ദൈവം നടത്തിയ അത്ഭുത വിധങ്ങളെയും ഒന്ന് നിങ്ങൾ പഠിച്ചേ. മൺമറഞ്ഞു പോയ പിതാക്കന്മാര് ആദാം മുതലുണ്ട്, എല്ലാരെയും നമുക്കറിയത്തില്ല. വേദപുസ്തകത്തിലും വിരലുണ്ടാവുന്ന കുറച്ച് പേരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ഈ മൺമറഞ്ഞു പോയ പിതാക്കന്മാരെ ഒന്ന് പഠിക്കണം, മാതാക്കളെ ഒന്ന് പഠിക്കണം, അവരുടെ ജീവിതങ്ങളെ ഒന്ന് പഠിക്കണം. മാത്രമല്ല അവരുടെ വിശ്വാസ തീക്ഷ്ണതയും കൂടി നിങ്ങളൊന്ന് പഠിക്കണം. ഇത് ദൈവം നമ്മളോട് പറയുകയാണ്. മൺമറഞ്ഞ തലമുറകളെ നോക്കി പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അബ്രഹാമിൻ്റെ വിളിയും ദൈവവിനെ അനുഗ്രഹിച്ച വിധവും നമ്മളൊന്ന് പഠിക്കുക. ഗോത്രപിതാവും വിശ്വാസികളുടെ പിതാവുമായ അബ്രഹാം, നമുക്കറിയാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തൻ്റെ പിതൃഭവനവും ചാർച്ചക്കാരെയൊക്കെ വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോയ ഹാരാനിൽ പോയി ഊർദേശം വിട്ടു. ഈ ഊർദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മെസപ്പൊട്ടോമിയാണ്, ഇറാഖ്. ഇറാഖ്, ഇറാൻ ഒക്കെ വേദപുസ്തകത്തിൽ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്ത ഒരു സ്ഥലമാണ്. ഏദൻ തോട്ടം ഇറാഖിലായിരുന്നെന്നാണ് പറയുന്നത്. ഇറാഖിന് പല പ്രാധാന്യങ്ങളുണ്ട് വേദപുസ്തക പ്രകാരം. പക്ഷേ ഇന്ന് ഇറാഖിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ രാജ്യമില്ലെന്നോ ആൾക്കാരില്ലെന്നോ അല്ല, അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഭീകരരുടെ ആക്രമണം മൂലം പല പുരാതനമായ ദേവാലയങ്ങളും പല തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് നാമാവശേഷമായി തന്നെയാണ് ഇറാഖ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ വേദപുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പല സംഭവങ്ങളും നടന്ന ഒരു ദേശമാണ് ഇറാഖ് എന്ന് പറയുന്നത്. ഇറാഖിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്ന് അത് എത്രമാത്രം ദയനീയമായ, ശോചനീയമായ അവസ്ഥയിലാണ് ആ രാജ്യം നിലനിൽക്കുന്നതെന്നും നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ആ ഊർദേശത്തിൽ നിന്നും ദൈവം കാണിപ്പാനിരിക്കുന്ന, ആരെയും അറിയത്തില്ല, പുതിയൊരു ദേശത്തേക്ക്, ഹാരാനിലേക്ക് അബ്രഹാം വന്ന് പാർത്തു. 90 വയസ്സായിട്ടും കുഞ്ഞുങ്ങളില്ല. ഒരു കുഞ്ഞുങ്ങളില്ലാത്ത മാനസികാവസ്ഥ കുഞ്ഞുങ്ങളില്ലാത്തവർക്കേ അറിയത്തുള്ളൂ. ആ ഒരവസ്ഥയിൽ ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു, ഇസഹാക്കിനെ കൊടുത്തു, വാഗ്ദത്ത പുത്രൻ ഇസഹാക്ക്. ആ ഇസഹാക്കിന് ദൈവം കൊടുത്തു, അബ്രഹാം സന്തോഷിച്ചു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുന്നുണ്ട്, നിന്നെ ഞാൻ ഏകനായി വിളിച്ചു, എന്നാൽ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിച്ച് നിന്നെയും നിന്റെ സന്തതികളെയും അനുഗ്രഹിക്കും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതിനെക്കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, പൂർവസൂരികളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചുവോ അങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് വലിയവനായ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. അതിന് ദൈവം നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. എബ്രായലേഖനം 13:7 എബ്രായ ലേഖന കർത്താവ് പറയുന്നു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഇതാണ് നമ്മൾ മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ചിന്ത. അവരുടെ ജീവാവസാനം ഓർക്കണം, അവരുടെ വിശ്വാസം അനുകരിക്കണം. പൂർവ്വപിതാവ് അബ്രഹാം മുതൽ മൺമറഞ്ഞു പോയ പിതാക്കന്മാരെ നമ്മളൊന്ന് പഠിക്കണം, അവരുടെ ജീവിതങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. മഹാപരിശുദ്ധനെ വിളിച്ച് വേർതിരിച്ച് അവരിലൂടെ വലിയ അനുഗ്രഹ പ്രവാഹം അനർഗളമായി നമ്മളിലേക്ക് ഒഴുകുവാൻ ദൈവമിടയാക്കി. ദൈവത്തെ നമുക്ക് സ്തുതിക്കണം. അസാധാരണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധ പരിമല തിരുമേനി എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഓർത്തഡോക്സ്
മിസ്റ്റിസിസത്തിൽ അല്ലെങ്കിൽ ഓർത്തഡോക്സ് യോഗാത്മക ദർശനത്തിൽ അതിൽ പ്രകാരം ഒരു ജീവിത ക്രൈസ്തവ ജീവിതത്തിൻ്റെ പാരമ്യം എന്ന് പറയുന്നത് ദൈവീകരണം തയോസിസ് നമ്മളതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ദൈവീകരണം പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ പോലെ ദൈവീകരായി വളരുക എന്നുള്ളതാണ്. ബിക്കമിങ് ക്രൈസ്റ്റ്, ബീങ് ഇൻ ഹിം, ഇൻ ഹിസ് ഡെത്ത് ആൻഡ് ഹിസ് റിസറക്ഷൻ. ക്രിസ്തുവിലാവുക എന്ന പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ ഭാഷ്യം, എൻ ക്രിസ്റ്റോസ്, ഗ്രീക്കിൽ പറഞ്ഞ എൻ ക്രിസ്റ്റോസ്, ക്രിസ്തുവിലായി തീരുക. ഞാൻ നിങ്ങളൊന്നും അതിൻ്റെ ഏഴ് അയലത്തെത്തിയെന്ന് എനിക്കാ ചിന്തയില്ല. യേശു ക്രിസ്തുവിലൊന്നും പൂർണ്ണമായിട്ട് ഞാൻ ആയിത്തീർന്നിട്ടില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ജീവിത ശൈലി, നിങ്ങളെപ്പോലെ തന്നെ ഉള്ള ഒരു ജീവിതശൈലി ഞാൻ ജീവിക്കുമ്പോഴും എന്നെ എപ്പോഴും ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ഒരു ആകർഷണ വലയം എന്നെ നിരന്തരം ലോകത്തിൽ സഞ്ചരിക്കുമ്പോഴും എന്നെ നിയന്ത്രിച്ച് നിർത്താറുണ്ട്. പരിശുദ്ധന്മാരിൽ അതിനുള്ള ശക്തി കൂടുതലായിരുന്നു. അതുകൊണ്ട് അവർ ലോകത്തിലുള്ള ഒന്നും അവരെ ബാധിക്കത്തില്ലായിരുന്നു. എന്ത് സംഭവിച്ചാലും പരിമല തിരുമേനിയുടെ ജീവിതം പരിശോധിക്കാൻ അറിയാം, അദ്ദേഹത്തിന് അനേകം പരീക്ഷണങ്ങളുണ്ടായിരുന്നു. ആക്ഷരികമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാത്താൻ്റെ പരീക്ഷണങ്ങൾ പലവിധേന ഉണ്ടായിട്ടുണ്ട്. ഈ പരിമല മുറ്റത്ത്, ഈ പരിമല പള്ളി, പഴയ പള്ളി സ്ഥിതി ചെയ്ത സ്ഥലം നിങ്ങൾക്ക് അറിയാം, ഇവിടെ തന്നെയാണ്. പഴയ പള്ളി കണ്ടിട്ടുള്ളവർ ഇവിടെ കാണുമായിരിക്കാം. അദ്ദേഹത്തിന് ഇവിടെ പൈശാചികൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓർത്തുകൊള്ളണം, യാമങ്ങളുടെ കാവൽക്കാരനായി പ്രാർത്ഥന അവരിനെ മഹാപരിശുദ്ധനാണ്. ജീവിച്ചിരിക്കുമ്പോഴേ അദ്ദേഹം പരിശുദ്ധനായിട്ട് ജനം പ്രഖ്യാപിച്ചതാണ്, ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ആളാണ്. അദ്ദേഹത്തിന് പൈശാചികൻ്റെ പരീക്ഷണം ഉണ്ടതായി എന്താണ് ഞാൻ പറയുന്നില്ല, സംഭവകഥ നിങ്ങളൊക്കെ വായിച്ചിരിക്കും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ക്രിസ്തുവിലായി തീരുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ജീവിത ലക്ഷ്യം. പക്ഷേ അതൊക്കെ നമ്മൾ, ഞാനും നിങ്ങളും മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നു, നമ്മളൊക്കെ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നു, സന്തോഷം തന്നെയാണ്, വലിയ നല്ല കാര്യം തന്നെയാണ്, വലിയ കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ നമ്മുടെ പ്രാർത്ഥനയുടെ സാരം? പലർക്കും പല ആവശ്യങ്ങൾ കാണും ഈ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് രോഗങ്ങൾ കാണും, രോഗപീഡകൾ മൂലം വലയുന്നവർ കാണും, മറ്റ് ജീവിത പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകാം, മാനസികമായ സംഘർഷങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ മൂലം വലയുന്നവരുണ്ടാകാം. അത് ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുവാൻ പുണ്യഭൂമി തിരഞ്ഞെടുത്തു, പരിശുദ്ധൻ്റെ സന്നിധിയിൽ വന്ന മധ്യസ്ഥത അണയ്ക്കുന്നു. നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആത്യന്തികമായി ഇതല്ല നമ്മുടെ ലക്ഷ്യമെന്നൊന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ബോധ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സഭ ഉൾക്കൊള്ളുന്ന ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ പിന്തുടരുന്ന അലക്സാണ്ട്രിൻ വേദശാസ്ത്രമാണ്. ഈ അലക്സാണ്ട്രിൻ വേദശാസ്ത്രത്തിൽ ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാബൂഗിലെ വിശുദ്ധ ഫീലക്സീനോസ് എന്ന് പറയുന്ന സുറിയാനി പിതാവ് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ആത്മാവും ശരീരം തമ്മിലുള്ള ബന്ധം, അദ്ദേഹം ഇപ്രകാരം പറയുന്നു, ക്രിസ്ത്യൻ ലിവിംഗ് ഇസ് ഇൻ ഡ്യുവൽ മോഡ് ഓഫ് എക്സിസ്റ്റൻസ് ആഫ്റ്റർ ബാപ്റ്റിസം. ക്രൈസ്തവ ജീവിതം മാമോദീസായ്ക്ക് ശേഷം പുതിയ ഒരു തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഫഗറോനീഥോ, ഫഗറൂനൂഥോ എന്ന് പറഞ്ഞാൽ സുറിയാനിയാണ്, ഫഗറൂനൂഥോ, ഫഗറോ എന്ന് പറഞ്ഞാൽ ശരീരം, ഫഗറൂനൂഥോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മോഡ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ തലമാണ്. ആ മാബൂഗിലെ ഫീലക്സീനോസ് പിതാവ് പറയുന്നു, ശരീരത്തിൻ്റെ ഒരു തലം നമുക്കുണ്ട്, നമുക്കൊക്കെ ശരീരമുണ്ട് അല്ലേ, എനിക്ക് നിങ്ങൾക്കും ശരീരമുണ്ട്, സ്ഥൂലമായ ശരീരമാണ്, തൊട്ടാൽ അല്ലേ, ടാഞ്ചിബിളാണ്, ദിസ് ഇസ് സംതിങ് ടാഞ്ചിബിൾ, തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം സ്ഥൂലമാണ്. എന്നാൽ രണ്ടാമതൊരു തലമുണ്ടെന്ന് ഫീലക്സീനോസ് പിതാവ് പറയുകയാണ്, റൂഹാനൂഥോ, അറിയാം റൂഹ എന്ന എന്തായിരിക്കും, അപ്പം ദ മോഡ് ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധ റൂഹ ആത്മാവിൻ്റെ തലമാണ്. ഈ പിതാവ് പറയുകയാണ്, മാമോദീസായ്ക്ക് ശേഷം ഇവർ രണ്ടും സമഞ്ജസമായിട്ട് നമ്മളിൽ കുടികൊള്ളുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതൊരു വെറും മനുഷ്യക്കുഞ്ഞാണ്. എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത്, പിറന്നു വീഴുന്നത് പോലെ മനുഷ്യക്കുഞ്ഞാണ് ഏതൊരു കുഞ്ഞും പിറക്കുമ്പോൾ. എന്നാൽ അതിനെ ദേവാലയത്തിൽ കൊണ്ട് സഭയുടെ ഗർഭപാത്രമായ മാമോദീസ തൊട്ടിയിൽ വെള്ളത്താൽ അതിനെ മാമോദീസ മുക്കുക, മൂറോനഭിഷേകത്താൽ പരിശുദ്ധാത്മ പൂർണ്ണനോ പൂർണ്ണയാക്കുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പം മുതൽ, ആ നിമിഷം മുതൽ ഈ കുഞ്ഞ് ആത്മാവും ശരീരവും കൊണ്ട് നിറയുകയാണ്. ആ ശരീരത്തിൽ ആത്മാവ് നിറയുകയാണ്.
ഇത് മനോഹരമായി പിതാക്കന്മാർ നമ്മുടെ ആരാധനയിൽ പാടുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ല. നമ്മുടെ ആരാധനയിൽ ഷിഹിമോ നമസ്കാരത്തിൽ, ഷിഹിമോ നമസ്കാരം എന്ന് പറഞ്ഞാൽ സാധാരണ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന നമസ്കാരം, അത് സാധാരണക്കാരൊന്നും ഭവനങ്ങളിൽ നമ്മൾ നടത്താറില്ല. അത് ഒരുപക്ഷെ ദയറാകളിലും സെമിനാരികളിലും ഒക്കെ നടത്തുന്നതാണ്. വൈദികർ അത് നടത്തണമെന്ന് കടപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകളാണ് വൈദികർക്ക്. അതിനകത്ത് തിങ്കൾ സന്ധ്യ നമസ്കാരത്തിൽ കുക്കിലിയോന് ശേഷം ഒരു കോലോ ഇപ്രകാരം പാടുന്നത് ശ്രദ്ധിക്കുക. കൃപ നേടാനായി ആത്മാവും ദേഹവുമൊന്നിച്ചിപ്പോൾ വിളികൂട്ടുന്നു വേർവേട്ടാൽ പാപത്തെയോ ഒന്നിച്ചേവം പ്രാർത്ഥി പാനിടയില്ലല്ലോ. ഹല്ലേലൂയാ. കൃപ തോന്നണമി. കൃപ നേടാൻ ആത്മാവും ദേഹവും ഒന്നിച്ചിപ്പോൾ വിളികൂട്ടുന്നു. വേർപെട്ടാൽ പാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാപത്തിന് വേണ്ടി അവൻ ചെയ്തു പോയ തെറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയില്ലല്ലോ. അതുകൊണ്ട് കൃപ തോന്നണമേ നാഥ. നമ്മുടെ ശരീരത്തിൽ ആത്മാവ് ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചെങ്കിലേ ആ പ്രാർത്ഥന സ്വീകാര്യമാകുകയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അത് പറ്റത്തില്ലെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, വാങ്ങിപ്പോയവർക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ പറ്റുമോ? അവർക്ക് മധ്യസ്ഥത അണയ്ക്കാം, പക്ഷേ അവർക്ക് വേണ്ടി തന്നെ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അവർ ഇത് വലിയ വേദശാസ്ത്രപരമായി വ്യാഖ്യാനിക്കപ്പെടേണ്ട സംഗതി കൂടിയാണ്. ഇത് നമ്മുടെ വേദശാസ്ത്രത്തിൽ പറയുന്ന ശരീരവും ആത്മാവും കൂടി ചേർന്നിരിക്കുമ്പോഴേ നമുക്ക് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് വേണ്ടി ദൈവമേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റത്തുള്ളൂ. മരണം മൂലം ശരീരവും ആത്മാവും വേർപെട്ട് കഴിഞ്ഞാൽ ഒക്കത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവനോടിരിക്കുന്ന കാലം ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ആത്മീയമായ തീക്ഷ്ണതയുണ്ടാവണം. പൂർവ്വസൂര്യകളെ നമ്മൾ ഓർക്കുമ്പോൾ, മഹാപരിശുദ്ധനായ പരമല തിരുമേനിയുടെ ജീവിതം ഓർക്കുമ്പോൾ പൂർവ്വസൂര്യകളെ നമ്മൾ ഓർക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവന്, തീക്ഷ്ണതയുള്ള ജീവിതത്തിൽ അവൻ പ്രാർത്ഥനാവിധേയനായി അറിയപ്പെടും. പരമല തിരുമേനി അങ്ങനെ അറിയപ്പെട്ടൊരു വ്യക്തിയാണ്. പരിശുദ്ധൻ്റെ ജീവിതം വലിയ മാതൃകയായി നമ്മുടെ മുമ്പിൽ അദ്ദേഹം വരച്ച് കാട്ടുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33:3 പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന്. നീ എന്നെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ മതി, നീ വിചാരിക്കാത്ത അഗോചരമായ കാര്യങ്ങൾ ഞാൻ നിന്നെ വെളിപ്പെടുത്തി തരും. നിന്നെ ഞാൻ അറിയിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. പൂർവ്വസൂരികളെ, പൂർവ്വസൂരികളായ പിതാക്കന്മാരെ, മാതാക്കളെ നമ്മൾ മറക്കരുത്. അവരുടെ ജീവിതങ്ങൾ നമ്മൾ മറക്കരുത്. ഇന്ന് എവറിത്തിങ് ഹാസ് ഗോൺ സ്മാർട്ട് എന്ന് പറയും. എൻ്റെ കയ്യിൽ കൊണ്ടൊരു സ്മാർട്ട് ഫോൺ, ഒരുപക്ഷേ മൊബൈൽ ഫോൺ ഇത്രയും പ്രചാരം നേടിയിട്ട് 20 കൊല്ലത്തിന് താഴെ ആയിട്ടുള്ളൂ. എത്രമാത്രം ട്രാൻസിഷൻ മാറ്റമാണ് ഇന്ന് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പോലും മാറ്റം വന്നിരിക്കുന്നതെന്ന് ചിന്തിച്ചോ. ഒരുപക്ഷെ 20 വർഷം മുമ്പ് ഈ പള്ളിയിൽ ഇത്രയും പേര് കൂടിയിരുന്ന നിങ്ങളുടെ കയ്യിൽ എത്ര മൊബൈൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ 2-3 പേരുടെ കയ്യിലേ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരും തന്നെ കാണുകയില്ല. മാത്രമല്ല, എല്ലാവരുടെയും കയ്യിൽ ഒരു സ്മാർട്ട് ഫോണുണ്ട്. ആകാശത്തിന് കീഴിൽ എന്ത് കാര്യത്തെക്കുറിച്ചും നമുക്കറിയണമെങ്കിലും ഒന്നുകിൽ നമ്മൾ ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയാൽ മതി, എന്ത് തരത്തിലുള്ള വീഡിയോസ് കിട്ടും. എന്തിനെക്കുറിച്ചുള്ള അറിവ് ആധികാരികമായിട്ട് പറഞ്ഞു തരാനുള്ളവർ അതിനകത്തുണ്ട്. പക്ഷേ എല്ലാ ഒന്നും അറിവ് ശരിയൊന്നുമല്ല, റിലയബിൾ അല്ല. അത് നിങ്ങൾ ആശ്രയിക്കുകയും ചെയ്യരുത്. അതാണ് അതിൻ്റെ വേറെ ഒരു ചതിക്കുഴിയുണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതങ്ങൾ സ്മാർട്ടാകുക. നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് പഴയ പോലെ അടുപ്പുമൂട്ടിക്കിടന്ന് കുഴലും ഊതിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? നമ്മുടെ വല്യമ്മച്ചിമാരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിക്കുന്ന എവിടെ? അടുക്കളയില. ഒന്നിൽ പശു മൃഗാദികളും കോഴിയും പട്ടിയും പശുവും ഇതിനെയൊക്കെ നോക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ പണിയാ. എത്ര പേരെ ഒരു വീട്ടിൽ എത്ര പേർക്ക് വെച്ച് വിളമ്പണം. ഈ അടുപ്പ് മൂട്ടിക്കിടന്ന് ഞങ്ങൾ ജീവിതത്തിൻ്റെ സിംഹഭാഗവും സ്ത്രീകൾ അങ്ങനെ കഴിയുക. എന്താ ചെയ്യാൻ? ഇപ്പോൾ നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരുണ്ട്, സഹോദരിമാരെ കേൾക്കുന്ന പല അനേകരുണ്ട്. സ്മാർട്ട് കിച്ചൻ്റെ കാലമാണ്. ഒന്നും മേലനങ്ങാതെ എന്തെന്ത് വേണമെങ്കിലും ഒക്കെ ഉണ്ട്. മേലനങ്ങാതെ നമുക്ക് ജോലി ചെയ്യാം. എന്ത് വളരെ അല്ലേ എളുപ്പത്തിൽ പാചകം ചെയ്യാനുള്ള എല്ലാ ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? ജീവിതം സ്മാർട്ടാകണം.
ഈ ഭൗതികത മാത്രമാണ് ഇവിടെ ഞാൻ ഈ പറഞ്ഞ ആത്മാവും ശരീരവും ഒക്കെ പറയാൻ കൊള്ളാച്ചാ. നമ്മുടെ ജീവിതത്തിലൊന്നും പ്രാവർത്തികമാക്കാൻ ഒക്കുന്നില്ലെന്നുള്ളത് ദുഃഖകരമാണ്. കാരണം എന്നാ, ഭൗതികതയുടെ അതിപ്രസരം, അത് അതിപ്രസരമായി കഴിയുമ്പോൾ നമ്മൾ എന്തോ പറഞ്ഞാൽ യേശത്തില്ല, നമ്മളെ ബാധിക്കത്തില്ല. ആ അച്ഛൻ ഏതാണ്ടൊക്കെ പറഞ്ഞു, ഇന്ന് എന്നെ സംബന്ധിക്കുന്ന കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവർ കാണും. ഈ അതിപ്രസരം കാരണം എന്ത് പറഞ്ഞാലും നമ്മുടെ ബോധ മനസ്സുകളിൽ അത് എത്തുകയില്ല. ജീവിതം സ്മാർട്ടാകണം. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സ്മാർട്ട് ജീസസ്, സ്മാർട്ടായിട്ടുള്ള ഒരു യേശു ക്രിസ്തുവാണ് എനിക്ക് വേണ്ടത്. എന്താ ചോദിക്കും, ചോദിക്കുമ്പം എ ടി എം മെഷീനിൽ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു, എ ടി എം കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു, ഉടനടി പൈസ ഇങ്ങോട്ട് ചിക്ക് 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 എന്നും പറഞ്ഞ് പോരുക. അതുപോലെ എനിക്ക് അനുഗ്രഹം കിട്ടണം, പരിമലയിൽ നിന്ന് കിട്ടുമോ ഞാൻ അങ്ങോട്ട് പോക്കോളാം, എത്ര ദിവസം വേണമെങ്കിലും ഞാൻ ഭജന ഇരുന്നോളാം, ധ്യാനിച്ചോളാം. പക്ഷെ ആത്യന്തികമായി നമ്മളെ ഭരിക്കേണ്ട ചിന്ത ഇതാണോ? ഇതാണോ തീക്ഷ്ണമായ ആധ്യാത്മിക അനുഭവം? പൂർവസൂരികളുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ അതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. പരിമല തിരുമേനി തൻ്റെ വ്യക്തിഗതമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് എങ്ങും അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളൊക്കെ ഇന്ന് പുസ്തകങ്ങളാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ എഴുത്തുകൾ, അദ്ദേഹത്തിന് അയച്ച കൽപ്പനകൾ, അതെല്ലാം ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എങ്കും ഒരു സംഭവകഥ ഓർത്ത് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം വായിച്ചത് ഓർക്കുക. പരിമല തിരുമേനിയുടെ പുറത്ത് അദ്ദേഹം എത്രാനായ ശേഷം ഈ പരിമലയിൽ താമസിക്കുമ്പോൾ, സെമിനാരിയിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്തൊരു വലിയ നീർക്കെട്ട് വന്നെന്നാണ് പറയുന്നത്. നീർക്കെട്ട് വന്നു. ഇന്നത്തെ പോലെ അലോപ്പതി ചികിത്സയൊന്നും വന്നില്ല, ആയുർവേദമേ ഉള്ളൂ. ഇത് മുളന്തുരുത്തിയിലിരിക്കുന്നതിൻ്റെ പിതാവ് അറിഞ്ഞു, അപ്പച്ചൻ അറിഞ്ഞു. അപ്പച്ചൻ എന്ത് ചെയ്തു? ചെറിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ മുളന്തുരുത്തി ഇന്ന് ഇന്നത്തെ പോലെ യാത്രാസൗകര്യമൊന്നുമില്ല. ആ മനുഷ്യനെ പറഞ്ഞയച്ചു. വേണ്ടിയ യാത്രാക്കൂലി എങ്ങനെ വന്നതെന്നൊന്നും അറിയത്തില്ല, വള്ളത്തിലായിരിക്കും വന്നത്. അവിടുന്ന് അയാൾ യാത്ര ചെയ്ത് കുഴമ്പും മറ്റു മരുന്നുകളും ഒക്കെ കൊടുത്തയച്ചു. പരിമല തിരുമേനി ചെറിയേട്ടൻ കൊണ്ടുവന്നതല്ലേ, ഇനി തന്നേക്കാൻ പറഞ്ഞു. അയാളെ വിഷമിപ്പിച്ചില്ല, ആ മനുഷ്യനെ കരുതി അദ്ദേഹത്തിന് വേണ്ടി ഒരു ഇവിടെ താമസിച്ച് അടുത്ത ദിവസം അദ്ദേഹത്തെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു. എൻ്റെ അപ്പം കൊടുത്തയച്ചതാണ്, പക്ഷേ അത് വാങ്ങാൻ നിരസിച്ചില്ല. പക്ഷെ തിരുമേനി അത് ശരീരത്തിൽ പുരട്ടിയില്ല. ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല. താനേ വന്നു, ഞാൻ അറിയാതെ വന്നു, അറിയാതെ പൊക്കോളും. രണ്ട് ദിവസം കഴിഞ്ഞ് നീർക്കെട്ട് പോയി എന്ന് പറഞ്ഞ ആ മഹാപരിശുദ്ധൻ്റെ ജീവിതചരിത്രത്തിൽ നിന്നും ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു കഥയാണ്, സംഭവകഥയാണ്. പ്രിയമുള്ളവരെ, തീക്ഷ്ണമായ ജീവിതാനുഭവമുള്ളവർക്ക് അവർക്ക് വേണ്ടി തന്നെ അവർക്കൊരിക്കലും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയില്ല. സ്വാർത്ഥപരമായി തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, വ്യക്തിഗതമായ ആവശ്യങ്ങൾ അവർ ദൈവസന്നിധിയിൽ പറയത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കരുതെന്ന് അർത്ഥം അതിനില്ല. പരിശുദ്ധൻ്റെ മധ്യസ്ഥ അണയ്ക്കരുതെന്ന് അങ്ങൾ ഒരർത്ഥമില്ല. പക്ഷെ അത് മാത്രമായി പരിമിതപ്പെട്ടു പോകരുത് നമ്മുടെ ആധ്യാത്മിക ജീവൻ. പൂർവസൂരികളെ, അവരുടെ വിശ്വാസ തീക്ഷ്ണത, അവരുടെ ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കണം. അവരുടെ വിശ്വാസം, തീക്ഷ്ണമായ വിശ്വാസം അനുകരിക്കണം. രണ്ടാമത്തെ ചിന്ത, റിമെമ്പർ യുവർ ഹംബിൾ ബിഗിനിങ്സ്. നിങ്ങളുടെ എളിയ തുടക്കങ്ങളെ നിങ്ങൾ ഓർക്കുക. വേദഭാഗം പറയുന്നു, നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുക. കനിഗർഭം അഥവാ വെട്ടുകുഴി, നിങ്ങൾ ഈ പാറമടയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇപ്പം പാറമട പലയിടത്തും പാറ പൊട്ടിച്ചതിന് നമ്മൾ അനുഭവിക്കുന്നത്. ഗാഡ്ഗിൽ 6 വർഷം മുമ്പ് അല്ലെങ്കിൽ 8 വർഷം മുമ്പ് പറഞ്ഞു, വലിയ അപകടമാണ് കേരളത്തെ കാത്തിരിക്കുന്നത്, നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അന്ന് ഗാർഗിൽ പറഞ്ഞത് ആരും കേട്ടില്ല, അയാളെ വിമർശിച്ചവരുണ്ട്. ഗാർഗിൽ അത് പറഞ്ഞു, അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, 5 വർഷം കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ വലിയ ദുരന്തങ്ങളുണ്ടാവും. പ്രിയമുള്ളവരെ, ഗാഡ്ഗിൽ അത് പ്രവചനം പോലെ പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്നും പറഞ്ഞതാണ്. മാധവ് ഗാഡ്ഗിൽ ഇത് പറഞ്ഞ 5 വർഷം കഴിഞ്ഞപ്പോഴാണ് 2018 വലിയ പ്രളയമുണ്ടായത്. ഇപ്പോഴും ഉരുള് പൊട്ടിക്കൊണ്ടിരിക്കുക, ചെറിയൊരു മഴ പെയ്താൽ മതി, ഭൂമിയുടെ ആ സന്തുലിതാവസ്ഥ ഒരു ഇംബാലൻസ് വന്നു. ഇനി എന്തോ ചെയ്താലും ഒക്കത്തില്ല, ഇനി ഒന്നും ചെയ്യാനില്ല, അനുഭവിക്കുക മാത്രം. മലയാളി അനുഭവിക്കുക, അല്ലാതെ എന്തോ ചെയ്യാനാ? ഇത് പറയേണ്ടവരെ പറഞ്ഞ സമയത്ത് പറഞ്ഞപ്പോൾ കേട്ടില്ല. ഇപ്പോൾ ചെറിയൊരു മഴ പെയ്താൽ ഒരിക്കലും ഉരുൾപൊട്ടാൽ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലാണ് ഉരുള് പൊട്ടുന്നത്. നമുക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത്? ഒരു ചെറിയ മഴ പെയ്താൽ മതി. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ
ഈ പാറമടയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പാറമടകൾ ഒത്തിരി ഉണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ. ഈ പാറമടയിൽ വെട്ടുകുഴിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയാണ്. ആ വെട്ടുകുഴിയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന പാറകൾക്ക് ഒരു രൂപഗുണമില്ല, രൂപമില്ല. എന്നാൽ അത് വെട്ടി ഭംഗിയായി വെട്ടിയെടുത്ത് ആ അവസ്ഥയിൽ നിന്നും ഭംഗിയായി വെട്ടിയെടുത്താണ് അത് നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടി കെട്ടിട നിർമ്മാണത്തിനും മറ്റുമായിട്ട് എടുക്കുന്നത്. അപ്രകാരം വെട്ടുകുഴിയുടെ അവസ്ഥയായിരുന്ന നിന്നെ നമ്മൾ ഓരോരുത്തരെയും ദൈവം തൻ്റെ കയ്യിലെടുത്തു, അതിൻ്റെ രൂപഗുണമുള്ളതാക്കി തീർത്തു, സുദൃഢമായി ആത്മീയ ഗ്രഹമായി ദൈവം പണിതു. അതുകൊണ്ട് വന്ന വഴികൾ മറക്കരുത്, നാം വന്ന വഴികൾ മറക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വത്വത്തെക്കുറിച്ച് നമ്മൾ ബോധ്യം വേണം. ഞാൻ ആരാണ്, നമ്മൾ ആരാണ്, നമ്മൾ ആരാണെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നില്ല പലപ്പോഴും. പലരും പറഞ്ഞ ഒരു വസ്തുതയാണ് നമ്മുടെ ഡയസ്ഫോറയുണ്ട്. ഡയസ്ഫോറ എന്ന് പറഞ്ഞാൽ 10, 30, 40, 50, 60 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒക്കെ കുടിയേറിയ നമ്മുടെ അനേകരുണ്ട്. അമേരിക്കയിലോ യൂറോപ്പിലൊന്നും പോകുന്നവർ തിരിച്ചു വരത്തില്ല. അവിടെ പോയവർ ഇവിടെ ജനിച്ച് വളർന്നവരാണ്. അവരവിടെ പോയി ജോലി ചെയ്യണം. അവരുടെ മക്കളും അവരുടെ മക്കളും, അവർക്ക് വലിയൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. അമേരിക്കയിൽ ജനിച്ച് വളർന്ന മലയാളികൾക്ക് വലിയൊരു ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. അവർ വളർന്നു വരുന്ന സാഹചര്യം നാട്ടിലെ സാഹചര്യമല്ല. ഒരുപക്ഷെ ദേവാലയത്തിൽ പോകുമായിരിക്കും. ദേവാലയത്തിൽ നമ്മുടെ ആരാധനയും നമ്മുടെ കൂട്ടായ്മകളും പ്രാർത്ഥനയും സൺഡേ സ്കൂളും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷേ അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവിടുത്തെ നാട്ടിലെ അവിടുത്തെ നേറ്റീവ്സുമായിട്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സംസ്കാരം രൂഢമൂലമായി അവരുടെ ജീവിതങ്ങളെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. വലിയൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. അമേരിക്കയിലെ അവരുടെ സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ, പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരാ ഒരു നാട്ടിൽ വല്ലപ്പോഴും വന്നാലായി, വരത്തില്ല. പിന്നെ അവരുടെ ജീവിക്കുക, അവിടെ മരിച്ച് അവിടെ അടക്കുക. അമേരിക്കക്കാരനാണെന്ന് ചോദിച്ചാൽ ജന്മം കൊണ്ട് മലയാളിയാണെന്ന് അവനറിയാം. എന്നാൽ ജീവിതം കൊണ്ട്, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, ഉദ്യോഗം കൊണ്ട്, പൗരത്വം കൊണ്ട് അമേരിക്കയിലാണ്. അമേരിക്കക്കാരനാണോ? അല്ല. അവനവൻ്റെ തൊലി വെളുപ്പ് കാണുമ്പോൾ അറിയാം ജന്മം കൊണ്ട് അമേരിക്കക്കാരനല്ല. പക്ഷേ അവൻ ജീവിതം കൊണ്ട്, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അമേരിക്കക്കാരനായിട്ട് മാറുകയാണ്. അവിടെ നാം ഓർക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ സ്വത്വം നമ്മൾ മറന്നു പോകരുത്, നമ്മൾ വന്ന വഴികൾ നമ്മൾ മറക്കരുത്. ചിലരൊക്കെ ഉന്നത സ്ഥാനത്തൊത്ത് എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ എളിയ തുടക്കമായിരിക്കും ഇവർക്കൊക്കെ ഉള്ളത്. അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള അനേകായിരങ്ങളുണ്ട് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഉന്നത സ്ഥാനീയരായി കഴിയുമ്പോൾ, ജീവിതത്തിലൊരു ഉന്നത സ്ഥാനം ലഭിച്ചു കഴിയുമ്പോൾ വന്ന വഴികൾ പലപ്പോഴും മറന്നു പോകും. അങ്ങനെ ചെയ്യരുത്. വന്ന വഴികൾ മറക്കരുത്. റിമെമ്പർ യുവർ ഹമ്പിൾ ബിഗിനിങ്സ്. നിങ്ങളെ എളിയ തുടക്കങ്ങൾ നിങ്ങൾ ഓർത്തുകൊള്ളണം. അബ്രഹാം പിതാവിന് ആ ബോധ്യമുണ്ടായിരുന്നു. ദൈവം എന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും വിളിച്ചു വേർതിരിച്ചൊരു അന്യ നാട്ടിൽ കൊണ്ടുപോയി, അവിടെയാണ് ഞാൻ ഇത്രമേൽ ദൈവാനുഗ്രഹത്താൽ വളർന്നത്, സന്തതി പരമ്പരകൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നത്. അബ്രഹാമിന് ആ ബോധ്യമുണ്ടായിരുന്നു. നാം ആരാണെന്നുള്ള ബോധ്യം ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. വി ഓൾ ഹാവ് ദിസ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. മലയാളിയാണ്, ക്രിസ്ത്യാനികളാണ്, സത്യക്രിസ്ത്യാനികളാണെന്ന് നമ്മൾ പറയുമ്പോഴും ക്രൈസ്തവക്ക് ചേരുന്ന ധാർമ്മികമായ ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? അധാർമ്മികത പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കടന്നുകൂടുന്നില്ലേ? മലങ്കര നസ്രാണിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൈതൃകത്തെയും പുരാതനമായി സഭയുടെ പാരമ്പര്യ നമ്മളെപ്പോഴും ഓർക്കുകയും അതിൽ അഭിമാനം കൊള്ളുന്നവരുമാണ്. എന്നാൽ യഥാർത്ഥമായി മാർത്തോമാ സ്ലീഹായുടെ പൈതൃകം നമ്മൾ കാത്തു സൂക്ഷിക്കുവാൻ ബദ്ധശ്രദ്ധരാണോ? സ്വത്വത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല. എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണ് മാർത്തോമായുടെ ദീപശിഖ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഘോരം പ്രഖ്യാപിക്കുന്നത് പറയുന്നത് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാർത്തോമാ സ്ലീഹയുടെ സിംഹാസനം നീണാൽ വാഴട്ടെ എന്ന് പറയുമ്പോൾ, മാർത്തോമാ സ്ലീഹയുടെ ദീപശിഖ എന്തുവായി? മാർത്തോമാ സ്ലീഹയുടെ ദീപശിഖ, ഒരു ദീപശിഖയെ എന്തിക്കൊണ്ട് വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണോ? അതൊക്കെ വേണം, വേണ്ടെന്ന് ആരും പറഞ്ഞില്ല. മാർത്തോമായുടെ ദീപശിഖ അതൊന്നുമല്ല.
അരുമനാഥനായ ഗുരുവായ യേശു ക്രിസ്തു പകർത്തിക്കൊടുത്ത സുവിശേഷത്തിൻ്റെ തിരുനാളമുണ്ട്. അത് അനേകം മൈലുകൾ താണ്ടി കഷ്ടപ്പെട്ട് കെട്ടുപോകാതെ തോമാസ് ലീഹ ഭാരത മണ്ണിൽ വന്ന് ആ സുവിശേഷ വെളിച്ചം നമുക്ക് പകർന്നു തന്നു. ആ സുവിശേഷ ദീപശിഖ കെടാതെ സൂക്ഷിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അർത്ഥം നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ ഈ ഘോരഘോരം നമ്മൾ അത് പ്രഖ്യാപിക്കുന്നത്? അത് മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. കർത്താവ് യേശു തമ്പുരാൻ്റെ സുവിശേഷ വെളിച്ചം തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള ജീവിത ശൈലിയാണ് പലപ്പോഴും ഞാനും നിങ്ങളും ജീവിതത്തിൽ അവലംബിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വയത്തിൽ നമ്മൾ വല്ലാതെ അഹങ്കരിച്ചു പോകുന്നുണ്ട്. നസ്രാണിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലും ഭൗതികമായ ഉയർച്ച നമുക്കുണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാമോ? കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് നസ്രാണികൾക്കും, വേറെ ആരെക്കുറിച്ച് നമ്മൾ പറയണ്ട, നമ്മുടെ സമുദായത്തിൽ കുറച്ച് പറഞ്ഞാൽ മതി, നസ്രാണികൾക്കുണ്ടായ ഭൗതികമായ ഉയർച്ച കുറച്ചൊന്നുമല്ല. ഒരു നിവൃത്തിയുമില്ലാതെ ആയിരുന്ന നമ്മുടെ ആൾക്കാർ, ഞാൻ ആരെയും കുറച്ച് കാണുവാൻ ശ്രമിക്കുകയല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നിന്നും നമുക്കുണ്ടായ മാറ്റം അതിന് നമ്മളൊന്ന് അറിയണം, തിരിച്ചറിവുണ്ടാവണം. ഒന്നുമില്ലായ്മയിൽ നിന്നും കഷ്ടപ്പാടിൻ്റെ വഴികളിൽ കൂടിയും സഞ്ചരിച്ചത് എത്രയോ പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഭൗതികമായി നമ്മൾ ഒത്തിരി നേടി, കുടുംബങ്ങൾ രക്ഷപ്പെട്ടില്ലേ, നമ്മുടെ ഇടവകൾ രക്ഷപ്പെട്ടില്ലേ, സഭയ്ക്ക് ഗുണമുണ്ടായില്ലേ, നമ്മുടെ നാടിന് ഗുണമുണ്ടായില്ലേ? കഴിഞ്ഞ വർഷവും ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, പ്രവാസികളായ നമ്മുടെ ആൾക്കാർ, പ്രിയപ്പെട്ട ജനങ്ങളുടെ സമ്പാദ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരള സംസ്ഥാനം നിലനിൽക്കുന്നതെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എത്രമാത്രം ഈ സമൂഹത്തിന് നമ്മുടെ പ്രവാസികൾ ഗുണം ചെയ്തിട്ടുണ്ട്, അവരുടെ അധ്വാനങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട്. കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, സഭ രക്ഷപ്പെട്ടില്ലേ, ചെയ്തു. ഭൗതികമായി ചിന്തിച്ചാൽ എല്ലാ തരത്തിലും നമുക്ക് ഉയർച്ചയാണ്. പക്ഷെ അവിടെയൊക്കെ വിട്ടുപോകുന്ന ഒരു സംഗതിയുണ്ട്. ആധ്യാത്മികമായി എന്തുവാ നമുക്ക് വളർച്ചയുണ്ടായത്? ആത്മീയമായി എന്ത് വളർച്ചയാണ് ഈ സഭയ്ക്കുണ്ടായിട്ടുള്ളത്? നമ്മുടെ വ്യക്തിഗതമായ ജീവിതത്തിൽ ആധ്യാത്മികമായി ഉയർന്നോ? നമ്മൾ സഭയോളം ഉയർന്നോ? സഭയെന്നും പരിശുദ്ധമാ, സഭയുടെ പരിശുദ്ധിക്കൊന്നും ഒന്നും കോട്ടം തട്ടുന്നില്ല. നമ്മുടെ വ്യക്തിഗതമായ ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ മതി പ്രിയമുള്ളവരെ. 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1:4 പൗലോസ് ലീഹ പറയുന്നു, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ ദുർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. 1 തിമോത്തിയോസ് 1:4, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. തിമോത്തിയോസിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവൻ അവലംബിച്ച ഒരു ജീവിത വിശുദ്ധിയെക്കുറിച്ച് പൗലോസ് ലീഹ ശ്ലാഘിച്ചുകൊണ്ട് പറയുകയാണ്. വീണ്ടും 1 കൊരിന്ത്യർ 1:26 പറയുന്നു, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവേൻ. ഈ വിളി നമ്മൾ മറക്കുകയല്ലേ? നമ്മൾ വളരെ സൗകര്യമായി നമ്മുടെ വിളിയെ മറന്നുകൊണ്ട് ജീവിക്കുകയല്ലേ? ഈ മഹാപരിശുദ്ധൻ തൻ്റെ വിളിയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തിൽ ജീവിച്ചു. മാർത്തോമാസ് ലീഹായുടെ പൈതൃകം പേറുന്ന ഈ പുരാതന സഭയുടെ വിശ്വാസം അഭംഗുരം തൻ്റെ അന്ത്യം വരെയും താൻ കാത്തു സൂക്ഷിച്ചു. തോമാസ് ലീഹ കാട്ടിത്തന്ന ദീപശിഖ കെടാതെ സൂക്ഷിക്കുവാൻ ഈ പരിശുദ്ധ പിതാവ് യജ്ഞിച്ചു എന്ന് നിശ്ചയമായി നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. സഭയെക്കുറിച്ച്, വിശ്വാസികളെക്കുറിച്ച് ഒരു നല്ല ദർശനം ഈ പിതാവിനുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊന്നും പലർക്കും ഇല്ലാത്ത സംഗതിയാണ്. നാളെ എന്ത്, അടുത്ത തലമുറ എന്ത്, അടുത്ത തലമുറയിൽ സഭ എങ്ങനെയെന്നും നമ്മളാരും ചിന്തിക്കാറില്ല. എങ്ങനെയെങ്കിലുമൊക്കെ പോട്ടെ, എനിക്കിപ്പോൾ എൻ്റെ കാര്യം നടക്കണം. ഈ പിതാവ് അങ്ങനെ ജീവിച്ച ഒരാളല്ല എന്ന് അദ്ദേഹം ജീവിതം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഓരോന്നായി പറയുവാൻ സമയം അനുവദിക്കുന്നില്ല. ഭാരതീയ പാരമ്പര്യത്തിൽ ഒരു പ്രധാന തത്വമുണ്ട്, യജ്ഞോ ഭുവനസി നാഭി, യജ്ഞോ ഭുവനസ്യ നാഭി, സാക്രിഫൈസ് ഈസ് ദ നേവൽ ഓഫ് ദി ഏർത്ത്. ഈ ലോകം സംജാതമായിട്ടുള്ളത് പരിത്യാഗത്തിൽ കൂടിയാണ്. പരിത്യാഗം ലോകത്തിലെ ഉദാത്തമായ മാതൃകയാണ്. പരിത്യാഗത്താലല്ല, അല്ലെങ്കിൽ ത്യാഗമനോഭാവമില്ലാതെ ഒന്നും ഈ ലോകത്ത് നടക്കത്തില്ല.
പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പരിത്യാഗം അല്ലെങ്കിൽ ത്യാഗ മനോഭാവം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ മഹാപരിശുദ്ധനായ പരമല തിരുമേനി പരിത്യാഗിയായി ജീവിച്ചു, തനിക്ക് വേണ്ടി അല്ല ജീവിച്ചത്. 54 വർഷമേ ജീവിച്ചുള്ളൂ, അതൊരു വലിയ കാലഘട്ടമൊന്നുമല്ല. 54 വർഷം താൻ ജീവിച്ചത് താൻ ഏറ്റവും സ്നേഹിച്ച പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും സഭയിലെ ഓരോ വിശ്വാസിക്ക് വേണ്ടിയും അതുമൂലം ദൈവത്തിന് വേണ്ടിയുമാണ് ആ പരിശുദ്ധൻ ജീവിച്ചത്. ഇന്ന് ത്യാഗബുദ്ധിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ത്യാഗത്തോടുകൂടി, ത്യാഗം അനുഭവിക്കുന്നവരല്ലെങ്കിൽ അത് പഠിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ അവരെ വളർത്തുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ത്യാഗം അറിയത്തില്ല. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സമൂഹം അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ ധരിക്കുകയാണ്. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തെ ചിന്ത, റിമെമ്പർ ദ ഡിവൈൻ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. റിമെമ്പർ ദ ഡിവൈൻ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്, സർവശക്തൻ്റെ ദിവ്യ പരിപാലനത്തെ ഓർക്കുക. എല്ലാ കാലത്തും ദൈവത്തിൻ്റെ വലിയ പരിപാലനവും കരുതലും മനുഷ്യർക്കുണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും, COVID-19 എന്ന ഈ മഹാമാരി വരുത്തി വച്ചിരിക്കുന്ന പ്രതിസന്ധി ചെറുതൊന്നുമല്ല. ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടെങ്കിൽ എത്രയോ പേര് കോവിഡ് വന്ന് നമ്മുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ പേര് ഈ ലോകവാസം വെടിഞ്ഞു, എത്രയോ പേര് ഈ കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇപ്പോൾ വലയുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറയുകയായിരുന്നു, വേറെ ആരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് പറയുക, കോവിഡ് വന്ന് പോയി, പ്രശ്നമൊന്നുമില്ല, വലിയ അങ്ങനെ ശ്വാസം മുട്ടലൊന്നുമില്ല, കാരണം 2 ഡോസ് വാക്സിൻ എടുത്തായിരുന്നു. കോവിഡ് വന്ന് പോയി, പക്ഷേ കോവിഡ് അനന്തരം നമുക്കറിയാലോ കോവിഡ് വരുന്നവർക്ക് ചിലർക്കെങ്കിലും ഒരു ലക്ഷണമാണ്, മണമില്ല, രുചിയില്ല. അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, കോവിഡ് വന്നു പോയി, 1-2 മാസം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും മണമില്ല. എന്തൊരവസ്ഥയാണ്! മണമില്ലാത്തതുകൊണ്ട് തന്നെ രുചിയില്ല, കഴിക്കുന്നതെല്ലാം ഒരുപോലെ, അതല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ! ചിലർക്ക് ശ്വാസം മുട്ടൽ, ഇല്ലായിരുന്നവർക്ക് ശ്വാസം മുട്ടൽ, അങ്ങനെ രോഗപീഡകൾ കോവിഡിന് ശേഷവും അലട്ടുന്നു. പലവിധമായ പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, എല്ലാവിധത്തിലും കോവിഡ് വരുത്തി വരിച്ചിരിക്കുന്ന പ്രതിസന്ധി കുറച്ചൊന്നുമല്ല. അപ്പം പിന്നെ എങ്ങനെ പറയാൻ പറ്റും ദൈവത്തിൻ്റെ കരുതലുണ്ടെന്ന്? പ്രിയമുള്ളവരെ, മുമ്പേ സഞ്ചരിച്ചു പോയ പൂർവികന്മാരുടെ ജീവിതങ്ങൾ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും ഇതിനെക്കാട്ടിലും കഷ്ടങ്ങളുണ്ട്. ലോകചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, 100 വർഷം തികയുമ്പോൾ ഒരു മഹാമാരി ലോകത്തിൽ എല്ലായിടവും ഉണ്ടായിട്ടുള്ളൂ. ഒരുപക്ഷേ ഇത് സമാനതകളില്ലാത്ത ഒരു കോവിഡ് പോലെയുള്ളത് ലോകത്ത് ആദ്യമായിട്ടാണ്, ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഒരുപോലെ ഭൂഖണ്ഡങ്ങളിലും ബാധിച്ചത്. പക്ഷെ പൂർവന്മാരുടെ ജീവിതം, പൂർവികർ ഇതിലും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അനേകായിരങ്ങൾ ഇതിനെക്കാട്ടിലും മരിച്ചൊടുങ്ങിയിട്ടുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ, ലോകചരിത്രം പഠിക്കുമ്പോൾ അറിയാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ മോറിയാമലയിൽ ആറ്റുനോറ്റ് തനിക്ക് കിട്ടിയ പുത്രനായ ഇസഹാക്കിനെയും കൂടി കൂട്ടിക്കൊണ്ട് മോറിയാമലയിൽ അവനെ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം യാഗം കഴിപ്പാൻ അബ്രഹാം പോവുകയാണ്. അബ്രഹാമിൻ്റെ ഹൃദയം പിടയുകയാണ്, നീറുകയാണ്, തകർന്നുപോയി. ആറ്റുനോറ്റ് കിട്ടിയ ഒരു ഏകപുത്രൻ, ദൈവം പറയുക അവനെ എനിക്ക് യാഗം കഴിക്കണമെന്ന്. നമ്മളാണെങ്കിൽ എങ്ങനെ പ്രതികരിച്ചേനെ? നമ്മൾ പറഞ്ഞു, എന്ത് പറഞ്ഞാലും കൊള്ളാം, ഇത് എന്നെ കൊണ്ട് ഒക്കത്തില്ല, പറ്റത്തില്ല, ദാറ്റ്സ് ഇംപോസിബിൾ എന്ന് നമ്മൾ പറഞ്ഞേ. അബ്രഹാം ഒന്നും പറഞ്ഞില്ല, ഒത്തിരി കരഞ്ഞു കാണും, പൊട്ടിക്കരഞ്ഞു കാണും. ആറ്റുനോറ്റ് കിട്ടിയ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഏതൊരപ്പനാ കരയാത്തത്, സങ്കടം വരാത്തത്? അബ്രഹാം ഒന്നും പറഞ്ഞില്ല, ഇതെല്ലാം തൻ്റെ മനസ്സിൽ സംഗ്രഹിച്ച് മോറിയാമലയിൽ കുഞ്ഞു ചോദിക്കുന്നുണ്ട്, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, യാഗം കഴിക്കാനുള്ള മൃഗം അവിടെ അവിടെയാ. അപ്പൻ കരഞ്ഞു കാണും, അമ്മോഹം കാണാതെ ആ കരച്ചിലൊക്കെ മറച്ചു വെച്ച് കാണും. ഒന്ന് ഓർത്തു നോക്കി, നമ്മളോടായി ചോദ്യം ചോദിക്കുകയും നമ്മൾക്കാണ് ഈ ഒരവസ്ഥ വരുന്നതെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ പ്രതികരിച്ചേനെ? പ്രിയമുള്ളവരെ, അവിടെ പിന്നീടുള്ള സംഭവങ്ങൾ നമുക്കറിയാം. ജൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ മകനെ, മകൻ്റെ മേൽ കൈവെക്കുമ്പോൾ അരുത്, ബാലൻ്റെ മേൽ കൈവെക്കരുത് എന്ന് ദൈവം പറയുന്നു. അവിടെ മുൾ കാട്ടിൽ ഒരാട്ടുകൊറ്റനെ ദൈവം കരുതി. അബ്രഹാം അതുകൊണ്ട് ആ സ്ഥലത്തിന് എന്താ പേരിട്ടത്? യഹോവ ഈരേ, ഗോഡ് ഷാൽ പ്രൊവൈഡ്, ദൈവം കരുതിക്കൊള്ളും. ഇത് ഇസഹാക്കിനോട് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് അതിനുശേഷം ഇത് നടന്നത്. പ്രിയമുള്ള, ഇതാണ് ദൈവത്തിൻ്റെ കരുതൽ. നമ്മൾ ചിന്തിക്കത്തില്ല, നമ്മളൊരിക്കലും മനസ്സിലും നമ്മൾ സ്വപ്നം പോലും കാണാത്ത വഴികളിൽ ദൈവത്തിൻ്റെ ഇടപെടലും കരുതലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് നീ വിശ്വസിക്കണം, ഇത് വിശ്വസിക്കാൻ സാധിക്കണം. അബ്രഹാമിന് ആ വിശ്വാസം ഉണ്ടായിട്ടുണ്ട്.
അബ്രഹാമിനറിയാമായിരുന്നു ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ആ വിശ്വാസം നമുക്കുണ്ടോ? റിമെമ്പർ ദ ഡിവൈൻ പ്രൊവിഡൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സർവശക്തിൻ്റെ ദിവ്യ പരിപാലനം നമ്മൾ ഓർത്തുകൊള്ളുക. ദൈവം എല്ലായ്പ്പോഴും കരുതും. ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും കോവിഡ് മാറുന്നില്ല, രണ്ട് വർഷത്തോളമായി, ഏതാണ്ട് രണ്ട് വർഷത്തോളമായി കോവിഡ് എന്ന മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെയും നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതിനൊരന്തമില്ല, ഇപ്പോഴും തുടരുകയാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ പിന്നെയും ഒരു ശമനമുണ്ടെങ്കിലും ഇപ്പോഴും രോഗികളുടെ എണ്ണം ഓരോ ദിവസവും 5000 മുകളിലാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചോണം, എൻ്റെ സമയമല്ല ദൈവത്തിൻ്റെ സമയം, എൻ്റെ സമയത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവചനം ഓർപ്പിക്കുന്നത്, ദൈവത്തിന് ഒരു സംവത്സരം 1000 പോലെയും, 1000 ഒരു ദിവസം പോലെയും ഇരിക്കുന്നത് എന്ന്. സ്ഥലകാലങ്ങൾക്ക് അതീതനാണ് ദൈവം. സ്ഥലവും കാലമൊക്കെ മനുഷ്യനേ ഉള്ളൂ. നിങ്ങളെന്താ ധരിച്ചിരിക്കുന്നത്? നമ്മളെന്താ ധരിച്ചിരിക്കുന്നത്? നമ്മുടെ കൂട്ട് 24 ദൈവത്തിനുണ്ടെന്നോ? അത് ഭോഷത്വമാണ്. ദൈവത്തിന് സ്ഥലമില്ല, കാലമില്ല. സ്ഥലകാലങ്ങൾക്ക് അതീതനായി വസിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് നമ്മൾ ന്യായമായി ചിന്തിക്കുക, ദൈവത്തിൻ്റെ കരുതൽ. അച്ഛാ, ഈ കോവിഡ് കാലത്തില്ലയോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, സഹോദര സഹോദരി, ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുവാനേ മനുഷ്യരാശിക്ക് സാധിക്കത്തുള്ളൂ. ക്ഷമയോടെ കാത്തിരിക്കുക. ആ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ് ഭാഗ്യവാൻ, കാത്തിരിക്കുന്നവളാണ് ഭാഗ്യവതി. അതുവരെ നമ്മൾ ഏറെ ക്ഷമ വേണം, ഏറെ ക്ഷമ വേണം. യിർമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29:11 വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ളൂ ഉള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട് എന്ന് യിർമ്യാ പ്രവാചകൻ പറയുന്നു. ഒന്നും ദൈവം തിന്മയ്ക്കായിട്ട് ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുതൽ ആവോളം അനുഭവിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്തവരെ കരുതുവാനാണ് നമ്മൾ ഓരോരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. റഷ്യൻ മതദർശനത്തിൽ, അല്ലെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സ് ദർശനത്തിൽ സുപ്രധാനമായൊരു വാക്കാണ് സൊബർനോസ്റ്റ്. സൊബർനോസ്റ്റ്, സൊബർനോസ്റ്റ് എന്ന ആ റഷ്യൻ ഭാഷയിലുള്ളതാണ്, അത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും. അതിനർത്ഥം എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും ഉത്തരവാദികളായിരിക്കുക എല്ലായ്പ്പോഴും. എന്താ? എല്ലാവരും, മനുഷ്യരാശിയിലുള്ള ഓരോ മനുഷ്യനും എല്ലാവർക്കും, നിൻ്റെ സഹോദരന് വേണ്ടി നീ ഉത്തരവാദിയാകുക, എല്ലാ കാര്യത്തിലും നീ ഉത്തരവാദിയാകുക എന്ന ചിന്ത, ഇത് ഡോസ്റ്റോവ്സ്കിയുടെ ആത്മീയ ധാർമ്മിക വീക്ഷണത്തിൽ നിന്നുണ്ടായതാണ്. അത് റഷ്യൻ ഓർത്തഡോക്സ് മതദർശനത്തിലുള്ളതാണ്. അവിടെ കരുതലിൻ്റെ ആത്മാവ് ഉണ്ടാകണമെന്നുള്ളതാണ് മൂലചിന്ത. കരുതലിൻ്റെ ആത്മാവ് ഉണ്ടാകണം. നിൻ്റെ സഹോദരൻ നീ കരുതാൻ നീ ബാധ്യസ്ഥനാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിനക്ക് പറ്റത്തില്ല. നീ സ്വന്തം കാര്യം നോക്കിയാൽ പറ്റത്തില്ല. നീ സഹോദരനെ കരുതുവാൻ നീ കടപ്പെട്ടവനാണ് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. ഇതുതന്നെയാണ് പരിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:2 സമാനമായ ഒരു തത്വമാണ്. പരസ്പരം ഭാരങ്ങളെ ചുമക്കുവീൻ എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു ഗലാത്യർ 6:2. നിങ്ങൾ എല്ലാവരും പരസ്പരം എല്ലാ കാര്യത്തിലും, മറ്റവൻ പാപം ചെയ്താലും നീ ഉത്തരവാദിയാ, മറ്റവന് തിന്നാനും എടുക്കുവാനും ഇല്ലെങ്കിലും നീ ഉത്തരവാദിയാണ്. എല്ലാ കാര്യത്തിലും സഹോദരൻ്റെ ഉത്തരവാദിയാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന ചിന്ത നമുക്കുണ്ടോ? ആ ചിന്ത നമുക്കില്ല. അവൻ വേണമെങ്കിൽ അവൻ സമ്പാദിക്കട്ടെ, അവൻ വേണമെങ്കിൽ അവൻ കഷ്ടപ്പെട്ട്, ഞാനെന്തോ ചെയ്യാനാ? അത് ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയാണ്, ക്യാപിറ്റലിസ്റ്റ് ചിന്തയാണത്. എനിക്കുണ്ടെങ്കിൽ എനിക്കുണ്ട്, നിനക്കില്ലെങ്കിൽ നിനക്കില്ല, അത് എൻ്റെ വിഷയമല്ല, അത് ക്രിസ്ത്യമല്ല. പ്രിയമുള്ളവരെ, ആ രീതിയിൽ വളരുവാൻ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് പുണ്യശ്ലോകനായ ഓസ്താത്യ അഭിമന്യ ഓസ്താത്യ സ്ഥിരമി ഇനി പറയുമായിരുന്നു. എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, ധനവാന്മാരെ, ധനവാന്മാരെ, ദരിദ്രരെ മറന്നു പോകരുതേ, ധനവാന്മാരെ, പാവപ്പെട്ടവരെ മറന്നു പോകരുതേ എന്ന് പറഞ്ഞ പുണ്യപിതാവ് ജീവിച്ച സഭയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സഭ. പ്രിയമുള്ളവരെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് സമസൃഷ്ടിയോട് വലിയ കരുതലുണ്ട്. ഒരു ജീവിതകഥ ഞാൻ പെട്ടെന്ന് ഓർത്ത് പോവുകയാണ്. ഒരിക്കൽ
ഈ പരിമലയ്ക്കടുത്താണ്. ആ സ്ഥലം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നതാണ്, ഒരു വിധവ ഒരു കുഞ്ഞുമായിട്ട്, 4 വയസ്സുള്ള ഒരു കുഞ്ഞുമായിട്ട് കരഞ്ഞുകൊണ്ട് തിരുമീനെടുക്ക ഇവിടെ വന്നു. ഇവിടെ വന്നു അഴിപ്പുരയാണോ ഈ സെമിനാരി കെട്ടിടമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. തിരുമേനി ആ സ്ത്രീയുടെ കരച്ചിൽ കണ്ട് തിരുമേനിക്ക് വലിയ വിഷമമായിപ്പോയി. ഈ മഹാപരിശുദ്ധന്മാരുടെ ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാലേ, അവരവരുമായിട്ട് ഏകീഭവിക്കുന്നതിൻ്റെ ഒരു സൂചന എന്താണെന്നറിയാവോ? പാവപ്പെട്ട മനുഷ്യർ കരയുന്ന കാണുമ്പോൾ അവരും കരയും. അതുപോലെ ഉണ്ടായിരുന്ന ഒരു ഒരു സമാനമായ ഒരു വ്യക്തിയായിരുന്നു പാമ്പാടി തിരുമേനി. പാമ്പാടി തിരുമേനി ആരെങ്കിലും സങ്കടം പറഞ്ഞ് പാമ്പാടി പൊത്തമ്പറം തയ്യാറായി വന്നാൽ പാവപ്പെട്ട പാവങ്ങളെ കരച്ചിൽ കാണി തിരുമേനി അവരുടെ കരയും. എന്തുവന്നറിയോ, ആ പരിശുദ്ധന്മാരുടെ ലക്ഷണം നിഷ്കളങ്കമായി ആ പാവപ്പെട്ടവരുമായി ഏകീഭവിക്കുവാനുള്ള ഒരു മനസ്സ്. മഹാപരിശുദ്ധനെ പരിമല തിരുമേനി വല്ലാതെ വിഷമിച്ചെന്നാണ് പറഞ്ഞ് തിരുമേനി. അപ്പോൾ ഈ വിധവയ്ക്ക് ഒരു പശു ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ പശു അത് പ്രസവിച്ചു, അത് വായ്പയെടുത്തതാണ്. ധനവാനായ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വായ്പയെടുത്ത്, അല്ലെങ്കിൽ അയാൾ വായ്പയെടുത്ത് കിട്ടിയപ്പോൾ പശുവാണ്. അപ്പോൾ നാട്ടു നടപ്പനുസരിച്ച് പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കിടാവിനെയും ആദ്യത്തെ കറവയും ധനികനാണ്. ഈ വ്യവസ്ഥയിലാണ് ഈ പശുവിനെ കൊടുക്കുന്നത്. അവരങ്ങനെ ഒരു തരത്തിൽ ജീവിച്ചു പോവുകയാണ്. പശുവിനെ ആയി കിട്ടുന്ന പാലൊക്കെ വിറ്റ് അങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് ഈ പശു പ്രസവിച്ചു. ഈ ധനികൻ എന്താ അറിയാം, പശുവിനെയും കിടാവിനെയും കൊണ്ട് ആ നാട്ടു നടപ്പിന് വിരുദ്ധമായി ആ പാവപ്പെട്ട സ്ത്രീയെ വീണ്ടും ദരിദ്രയാക്കി ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാക്കി. ഇത് പറഞ്ഞുകൊണ്ട് ഈ കഷ്ടപ്പെട ഈ വലിയ സങ്കടം പറഞ്ഞുകൊണ്ടാണ് തിരുമേനി അടുത്ത് വന്ന് കരയുന്നത്. തിരുമേനി വല്ലാതെ വിഷമിച്ചെന്നാണ് പറഞ്ഞത്. തിരുമേനി ഓടിപ്പോയി, ഉള്ളിൽ തൻ്റെ മുറിയിൽ പോയി. തൻ്റെ അന്ന് ഇതുപോലത്തെ വലിയ വാർഡ്രോബും കബോർഡും ഒന്നും ഇല്ല. തൻ്റെ പെട്ടി തുറന്നെന്നാണ് അവിടെ പറയുന്നത്. ഞാൻ കണ്ടില്ല, ഞാൻ വായിച്ചതേ ഉള്ളൂ. പെട്ടി തുറന്ന് അന്നത്തെ കാലത്ത് 2 രൂപ എടുത്തുകൊണ്ട് കൊടുത്തു. 120 വർഷം മുമ്പ് 2 രൂപയുടെ വില എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്നത്തെ ഒരുപക്ഷെ 20,000-ത്തിലും കൂടുതലാണ്. ഇന്നൊരു പശുവിനെ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ 20,000 അല്ല, ഏതാണ്ട് 10-80,000, 1,00,000 രൂപ കൊടുക്കണം ഒരു പശുവിനെ മേടി. നല്ലൊരു കറവ പശുവിനെ വേണമെങ്കിൽ. ആ തിരുമേനി സമസൃഷ്ടിയോടുള്ള കരുതലിൻ്റെ വലിയ ഉദാത്തമായ മാതൃകയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഏതെല്ലാം തരത്തിൽ തൻ്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞ് ഒരാവശ്യമായി വരുന്ന ഒരാളെ പോലും തിരുമേനി വെറുതെ അയച്ചിട്ടില്ല. മാത്രവുമല്ല, ഇവിടെ വരുന്നവരെ, പരിമല സെമിനാരിയിൽ വരുന്ന ആരെയും, അന്നത്തെ കാലത്ത് ദൂരദേശത്ത് നോക്കുകയും കഷ്ടപ്പെട്ട് വരുന്ന വഴിയിൽ നമ്മൾ സഞ്ചരിക്കുന്ന പോലെ കാറിലും അല്ലെങ്കിൽ പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല റെസ്റ്റോറൻറ്റുകളും ഒന്നും ഇന്നില്ല. സത്രങ്ങൾ പോലും വിരളമാണ്. വഴി യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടെ വരുമ്പോൾ വിശന്ന് വലഞ്ഞായിരിക്കും വരുന്നത്. ഈ വരുന്ന എല്ലാ പാവപ്പെട്ടവർക്കും ആർക്കായാലും മുഖം നോക്കാതെ വയറു നിറയെ ഭക്ഷണം കൊടുത്തിട്ട് ഇവിടുന്ന് തിരിച്ചയക്കത്തുള്ളായിരുന്നു. തിരുമേനി ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. ചമ്മാശന്മാരോട് പറയും, ആ പാവപ്പെട്ട അവർക്ക് വല്ലതും കൊടുത്തുവിട്. തൻ്റെ മരണക്കിടക്കയിൽ പോലും താനിത് പാലിച്ചിരുന്നു എന്ന് ഞാൻ ഒരുക്കി വായിച്ചത് ഞാൻ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, സമസൃഷ്ടിയോടുള്ള കരുതൽ ഇല്ലാതെ ജീവിക്കുന്നവൻ മനുഷ്യനല്ല, മൃഗമാണ്. സമസൃഷ്ടിയോട് കരുതൽ വേണം എന്നുള്ളതാണ്. 4-ാമത്തെ ചിന്ത കൂടി പറഞ്ഞു നിർത്താം. റിമെമ്പർ യുവർ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഗോഡ്, സൊസൈറ്റി ആൻഡ് നേച്ചർ. റിമെമ്പർ യുവർ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഗോഡ്, സൊസൈറ്റി ആൻഡ് നേച്ചർ. ദൈവത്തോടും സമൂഹത്തോടും പ്രകൃതിയോടുമുള്ള പ്രതിബദ്ധത നീ ഓർക്കുക. പൂർവസൂരികളെ നീ ഓർക്കുമ്പോൾ അവർ കാട്ടിത്തന്ന മാതൃകകൾ മറക്കാതിരിക്കണമെങ്കിൽ അവർക്ക് ഈ സമൂഹത്തോട്, ദൈവത്തോടൊരു പ്രതിബദ്ധതയുണ്ടായിരുന്നു. യോശുവയുടെ പുസ്തകം 23:14 പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിക്കുവിൻ. പ്രഥമമായി ദൈവത്തോട് നാം പ്രതിബദ്ധതയുള്ളവരായിരിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് പ്രതിബദ്ധതയുള്ളവരാകുന്നുവെങ്കിൽ, യേശു ക്രിസ്തു പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ ഇടയിൽ വെച്ച് വസിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, ആ ദൈവ സ്നേഹം പ്രകടമാകുന്നു. ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നുവെങ്കിൽ ആ സ്നേഹത്തിന് എന്ത് പ്രതിപകരമാണ് നമ്മളും ഞാനും നിങ്ങളും കൊടുക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:27 പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ആരാധിക്കുക, അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യുക. കർത്താവ് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ് നീ ചെയ്യേണ്ടത് എങ്ങനെയാണ്. ദൈവത്തോടുള്ള പ്രതിബദ്ധത, ദൈവനീതിയെ നമ്മൾ നടപ്പാക്കുന്നവരാണെങ്കിൽ നമ്മൾ ദൈവത്തോടുള്ള പ്രതിബദ്ധത പുലർത്തുന്നവരാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെ ഏതെല്ലാം തരത്തിലാണ് നമ്മൾ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം യുക്കറിസ്റ്റ് എന്നാണ്. യുക്കറിസ്റ്റിയ എന്നുള്ളതാണ് മൂലപദം. അതിനർത്ഥം എന്താണെന്ന് അറിയാവോ? താങ്ക്സ് ഗിവിങ്. അത് ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ പ്രകടമായ ഒരു അടയാളമാണ്. ആരാധന
അല്ലെങ്കിൽ അതിൻ്റെ മകുടമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇക്കറസ്റ്റ് ദ ഹോളി കുർബാന ഇക്കറസ്റ്റിയ വി ആർ ഗിവിംഗ് താങ്ക്സ് ടു ദ ലോർഡ്. മഹാപരിശുദ്ധനായ പരമലത്തിന്മയുടെ ജീവിതം ദൈവത്തോടും സമൂഹത്തോടും പ്രതിബദ്ധത നിറഞ്ഞതായിരുന്നു. ദൈവത്തോടുള്ള ഭക്തി തൻ്റെ ഭക്തി വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാനൊക്കത്തില്ല. അതിലൊക്കെ ഒത്തിരി മുകളിലാണ് മഹാപരിശുദ്ധനായ പരമലത്തിന്മയുടെ ജീവിതം. ഒന്ന് ഓർത്ത് നോക്കണം, തൻ്റെ അജഗണകത്തിൽ പെട്ടവരെ മൂന്ന് ഭദ്രാസനങ്ങളെയാണ് ഒരു സമയം പരമലത്തിരുമേനി മേയിച്ചു ഭരിച്ചത്. നിരണം, തുമ്പവൻ, കൊല്ലം. ശ്രീ സാമുവൽ ചന്ദനപ്പള്ളി എഴുതിയ പവിത്ര രചനകളിൽ ആ പുസ്തകത്തിൽ വളരെ ഭംഗിയായി പരമലത്തിരുമേനിയുടെ എഴുത്തുകൾ, സ്വകാര്യ കത്തുകൾ, അദ്ദേഹത്തിൻ്റെ കത്തിടപാടുകൾ, ഡയറിക്കുറിപ്പുകളെക്കുറിച്ചൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും ആരാധനയിലുള്ള ജനപങ്കാളിത്തം ഉറപ്പിക്കുവാനൊക്കെ വണ്ണം സഭയുടെ നമസ്കാര ക്രമങ്ങളും ആരാധക്രമങ്ങളും ഒക്കെ സുറിയാനിൽ നിന്നും തർജ്ജിമ ചെയ്യുവാൻ പരമലത്തിരുമേനിയാണ് ആദ്യം ആ ഒരു ഉദ്യമം ഏറ്റെടുത്തത്. സുറിയാനിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒത്തിരി കേട്ടതാണ്. ദളിത് വിഭാഗങ്ങളുടെ വിമോചനം അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പുറജാതി മിഷൻ, ജാതി വ്യവസ്ഥ കൊടികുത്തി വാഴുന്ന ഒരു സമൂഹത്തിലാണ് ഇത് ചെയ്തതെന്ന് ഓർക്കണം. ഇന്ന് നമുക്കങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ കാണുവാനാണ് നമ്മൾ എല്ലാവരും പഠിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല പരമലത്തിരുമേനി ജീവിച്ചിരുന്ന കാലം. പുറജാതി മിഷൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ആധ്യാത്മിക നവീകരണം, വൈദികരെക്കുറിച്ച് വ്യക്തമായ ദർശനം പരിശുദ്ധ പരമലത്തിരുമേനിക്കുണ്ടായിരുന്നു. ഒരു വൈദികൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ജനങ്ങളെ നയിക്കണമെന്ന് വ്യക്തമായ ദർശനം മഹാപരിശുദ്ധനായ പരമലത്തിരുമേനിക്കുണ്ടായിരുന്നു. പള്ളികളിലെ ഗ്രൂപ്പിസവും പടലപ്പിണക്കളും പിണക്കങ്ങളൊക്കെ ഇന്നത്തെ പോലെ പണ്ടും ഉണ്ടായിരുന്നു. അതുപോലെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. തിരുമേനി എന്തോ ചെയ്യും, ആ പള്ളിയിലോട്ടങ്ങോട്ട് ചെല്ലും. നേരത്തെ പറയും, ഞാൻ വരികയാണ്, വന്ന് അവിടെ എഴുന്നള്ളി അവരുടെ കൂടെ രണ്ടു ദിവസം നിൽക്കും, അവരോട് സദുപദേശങ്ങൾ കൊടുക്കും. അത് തിരുമേനി ഒരു വാക്ക് പറഞ്ഞാൽ ഫൈനല്ല, പിന്നെ ഒന്നുമില്ല. അതുപോലെ ജനങ്ങളെ സ്വാധീനിക്കുവാൻ പരിമൽ തിരുമേനിക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, സഹജീവികളോടുള്ള തൻ്റെ പ്രതിബദ്ധത, ദൈവത്തോടുള്ള തൻ്റെ പ്രതിബദ്ധത, നവീകരണ ആശയങ്ങൾ സഭയിൽ കടന്നുകൂടിയപ്പോൾ അതിൻ്റെ അലകൾ ആഞ്ഞടിച്ചപ്പോൾ സത്യവിശ്വാസത്തിൽ തൻ്റെ അജഗണങ്ങളെ ചേർത്ത് നിർത്തുവാൻ മഹാപരിശുദ്ധന് സാധിച്ചു. ഇതൊന്നും ഒരു സാധാരണ വ്യക്തിക്ക് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. തൻ്റെ ഇഹലോക ജീവിതത്തിൽ താൻ ദൈവത്തോടും സമൂഹത്തോടും പ്രപഞ്ചത്തോടു പോലും തനിക്കൊരു പ്രതിബദ്ധതയുണ്ടായിരുന്നു. അമേരിക്കൻ ചിന്തകനായ വില്യം ബോയ്ഡ് ഹെയർ എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നു, നിങ്ങൾ വലിപ്പം അളക്കുന്നത് നിങ്ങൾ കാട്ടുന്ന കാരുണ്യം കൊണ്ടാണ്, വിദ്യയും ബുദ്ധിയും അളക്കുന്നത് വിനയം കൊണ്ടാണ്, കഴിവ് നിർണ്ണയിക്കുന്നത് അന്യരോടുള്ള പരിഗണനയും സഹിഷ്ണുതയും കൊണ്ടാണ്, നിങ്ങൾ വലിപ്പം അളക്കുന്നത് നിങ്ങൾ കാട്ടുന്ന കാരുണ്യം കൊണ്ടാണ്, വിദ്യയും ബുദ്ധിയും അളക്കുന്നത് വിനയം കൊണ്ടാണ്, കഴിവ് നിർണ്ണയിക്കുന്നത് അന്യരോടുള്ള പരിഗണനയും സഹിഷ്ണുതയും കൊണ്ടാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ മഹാപരിശുദ്ധൻ്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ദിവസങ്ങളിൽ ഇന്നത്തെ ഈ ചിന്തയ്ക്കായിട്ട് നാല് കാര്യങ്ങളാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51 അധ്യായം 1-2 വാക്യങ്ങളെ ആധാരമാക്കി ഞാൻ പറഞ്ഞത്. റിമെമ്പർ യുവർ ആൻസെസ്ട്രി ആൻഡ് പിഡിഗ്രി ഓഫ് ഫെയ്ത്ത്. പൂർവ സൂര്യകളെയും അവരുടെ വിശ്വാസ തീക്ഷ്ണതയും നമ്മൾ ഓർക്കുക, വിസ്മരിക്കരുത്. റിമെമ്പർ യുവർ ഹംബിൾ ബിഗിനിങ്സ്, നിങ്ങളെ എളിയ തുടക്കങ്ങളെ ഓർക്കുക. റിമെമ്പർ ദി ഡിവൈൻ പ്രൊവിഡൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ദിവ്യമായ പരിപാലനങ്ങളെ ഓർക്കുക. റിമെമ്പർ യുവർ കമ്മിറ്റ്മെൻറ്റ് ടു ഗാഡ്, സൊസൈറ്റി ആൻഡ് നേച്ചർ, ദൈവത്തോടും സമൂഹത്തോടും പ്രപഞ്ചത്തോടും ഉള്ള നിങ്ങളുടെ പ്രതിബദ്ധതയെ നിങ്ങൾ മറന്നു പോകാതിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിൽ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മളേറെ പ്രബുദ്ധരാക്കട്ടെ. ഈ ചിന്തകൾ നമുക്ക് വലിയ ഉൾക്കാഴ്ച തരുവാൻ വലിയ ഉൾക്കാഴ്ചകളൊന്നും തന്നില്ലെങ്കിലും എളിയവനായ ബലഹീനനായ എൻ്റെ എളിയ വാക്കുകൾ ഞാൻ സംഹരിക്കുന്നത് മൂലം പരിശുദ്ധ രൂഹ നമുക്ക് നല്ല ഉൾക്കാഴ്ചകൾ തരട്ടെ എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.